ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു കേരള സർക്കാർ സ്ഥാപനം കെടുകാര്യസ്ഥതയുടെ പേരിൽ നഷ്ടത്തിലേക്കും തൊഴിലാളികളുടെ പ്രതിഷേധത്തിനും വഴി തുറക്കുന്നതായി ആക്ഷേപം. കേരള ഫീഡ്സിന്റെ കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂർ ശാഖയിൽ ഉൽപ്പാദിപ്പിച്ച ടൺ കണക്കിന് കാലിത്തീറ്റ കുഴിച്ചുമൂടുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിർമ്മാണത്തിലെ അപാകത കാരണം കേടായതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ 2.5 ടണ്ണിലേറെ കാലിത്തീറ്റയാണ് കുഴിച്ചുമൂടുന്നത്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തവിടിൽ പൂപ്പൽ ബാധിച്ചതാണ് കാലിത്തീറ്റ കേടാവാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വലിയ ബിന്നുകളിൽ സൂക്ഷിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ക്വാളിറ്റി ചെക്കിംഗ് നടത്താതെ ഉപയോഗിച്ചതാണ് പൂപ്പൽ ബാധയ്ക്ക് കാരണം. കോഴിക്കോടിന് പുറമെ മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്ക് അയച്ച ലോഡുകളാണ് ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചയച്ചത്. ഇതുവഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് സ്ഥാപനത്തിനുണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം വരെ കോടികളുടെ ലാഭത്തിലായിരുന്ന സ്ഥാപനം ഇതാദ്യമായി നഷ്ടത്തിലേക്ക് നീങ്ങുകയാണ്. സ്വകാര്യ കാലിത്തീറ്റ നിർമ്മാണ കമ്പനികൾക്ക് വേണ്ടി വലിയ ലാഭത്തിൽ പ്രവർത്തിച്ച ഈ യൂണിറ്റ് അടച്ചുപൂട്ട നീക്കം നടക്കുന്നതായാണ് ജീവനക്കാരുടെ പരാതി. ഇ ടി വി ഭാരത്, കോഴിക്കോട്.